മാവേലിക്കര മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കൊല്ലത്ത് കൊടിക്കുന്നിൽ സുരേഷ് എം പി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ നിർദ്ദേശപ്രകാരം എത്തിയ ട്രെയിനിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇന്ന്. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു, അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇങ്ങനെ ചൂടുപിടിച്ച് നിൽക്കുന്ന സമയമാണ്, എന്താണ് ഇപ്പോഴത്തെ ഒരു വികാരം? അല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ നിന്നാണ് ഞാൻ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വന്ന് കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ട്രെയിനിന്റെ കന്നിയോട്ടത്തിൽ പങ്കെടുക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യും. ഞാൻ ഈ ട്രെയിനിൽ തന്നെ തിരുപ്പതി വരെ പോകാൻ ആഗ്രഹിച്ചിരുന്നതാണ്. എന്ന് ഈ ട്രെയിൻ തുടങ്ങുന്നുവോ അന്ന് തിരുപ്പതി പോയി ദർശനം കഴിഞ്ഞ് തിരിച്ചു വരാൻ ഈ ട്രെയിനിന് ആഗ്രഹിച്ചാണ്. പക്ഷേ ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചുകൊണ്ട് എനിക്ക് പോകാൻ കഴിയുന്നില്ല. പക്ഷേ ഞാൻ കൊല്ലത്ത് നിന്ന് കയറി എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങും. മാവേലിക്കര, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി മൂന്ന് സ്റ്റേഷൻ സ്റ്റോപ്പുണ്ട്. ആ മൂന്ന് സ്റ്റേഷനിലും പ്രവർത്തകരെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ ഇറങ്ങും. ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. മാവേലിക്കര മണ്ഡലത്തിലെ പ്രചരണം എവിടെ വരെ എത്തി? എന്തൊക്കെയാണ് ഇപ്പോൾ ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള? മാവേലിക്കര നിയമമണ്ഡലത്തിലെ മുന്നണിയുടെ ഇന്റേണലായിട്ടുള്ള, അതായത് മുന്നണി യു ഡി എഫിൻ്റെ നിയോജകമണ്ഡല കൺവെൻഷനുകളും നേതൃത്വയോഗങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഇന്നലെ മുതൽ റോഡ് ഷോ തുടങ്ങിയിട്ടുണ്ട്. 7 അസംബ്ലി മണ്ഡലങ്ങൾ വരുന്ന ദിവസം റോഡ് ഷോ നടക്കും. ജംഗ്ഷനുകളിൽ വോട്ടർമാരെ കാണും. അതോടൊപ്പം തന്നെ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും തുറന്ന ജീപ്പിൽ സഞ്ചരിച്ച് കൈകൂപ്പി പോകുന്ന റോഡ് ഷോ ഇന്നലെ ആരംഭിച്ചു. ഇന്ന് പത്തനാപുരത്ത് നടക്കേണ്ടതാണ്. രാവിലത്തെ പരിപാടി പത്തനാപുരത്ത് മാറ്റിവെച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാക്കി ഈ ട്രെയിനിൻ്റെ ഉൾക്കാണുള്ളതും തുടർന്നുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് 17-ാം തീയതിയാണ് പാർലമെൻറ്റ് മണ്ഡലാടിസ്ഥാനത്തുള്ള യു ഡി എഫിൻ്റെ നേതൃത്വ കൺവെൻഷൻ. പിന്നെ അസംബ്ലി മണ്ഡല തലത്തിലുള്ള കൺവെൻഷനുകൾ നടക്കും. വളരെ ചിട്ടയായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാർക്ക് തന്നെ അറിയാം, അവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചുള്ള ഒരു പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ എനിക്ക് പരിചയപ്പെടുത്തലിൻ്റെ ഒരു ആവശ്യമില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാർലമെൻ്റ് അംഗമാകുന്ന അന്ന് മുതൽ ഒരു പ്രചരണത്തിൻ്റെ ശൈലിയിലാണ് പ്രവർത്തിക്കുന്നത്. ഭയങ്കര ആവേശം. ഇങ്ങനെ തെരഞ്ഞെടുപ്പിനെ എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സമയത്ത് ഇപ്പോൾ ഈ ട്രെയിനിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ശരിക്കൊരു പ്രചരണത്തിന് കുറച്ചും കൂടി ഒരു ആക്കം കൂട്ടി. തീർച്ചയായിട്ടും ഈ തിരുപ്പതി ട്രെയിൻ എന്ന് എൻ്റെ ആശയമാണ്. ഞാനൊരു നിർഭാഗ്യവനായ എം പി ആണ്. എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു തുടക്കമോ അവസാനമോ ഇല്ല, എല്ലാത്തിൻ്റെ നടുവിൽ കിടക്കുകയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഞാൻ ഇനിഷ്യേറ്റ് ചെയ്ത് വരുന്ന ട്രെയിനുകളായിരുന്നാലും പ്രോജക്റ്റുകളായിരുന്നാലും മറ്റ് എം പിമാരുടെ ക്രെഡിറ്റ് ആയിട്ട് പോവുകയാണ്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ മണ്ഡലത്തിന് എനിക്കൊരു തുടക്കമില്ല, എനിക്കൊരു അവസാനവുമില്ല, എല്ലാത്തിൻ്റെ നടുവിലാണ് കിടക്കുന്നത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ വികസിക്കാനുള്ള സാധ്യത? ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ 212 കോടി രൂപയുടെ വികസന പ്രവർത്തനം കൊല്ലം പോലെ തന്നെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനായി കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഈ അന്താരാഷ്ട്ര നിലവാരം ഈടെ കൊല്ലം പോലെ തന്നെ ചെങ്ങന്നൂർ 212 കോടി രൂപയുടെ പ്രോജക്ട് അംഗീകരിച്ചു. ഇത്തവണത്തെ ഭൂരിപക്ഷം നമുക്ക് എത്രത്തോളം ഉണ്ടാവും? ഇത്തവണത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇപ്പൊ പറയാൻ കഴിയില്ല, പ്രവചനാതീതമായ ഭൂരിപക്ഷമായിരിക്കും. ട്രെയിൻ പോകാനായി വീഡിയോ ജേർണലിസ്റ്റ് ജെ ബി ജ്യോതിഷ്, റിപ്പോർട്ടർ ദിലീപ് ദേശായ, ഇൻ റിപ്പോർട്ടർ കൊല്ലം.